നമസ്തേ ഞാൻ അനീത യോഗ ടീച്ചർ ഇന്ന് ഞാൻ പ്രാണായാമത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി വരുന്ന മാറ്റത്തിൽ മാറ്റം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ശാരീരിക അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് പ്രാണായാമം വളരെ നല്ല ഒരു പ്രാക്ടീസാണ് ഞങ്ങൾ ദിവസേന ചെയ്യേണ്ടതാണ് രാവിലെ ആയാലും വൈകുന്നേരമായാലും ഒരു സമയം കണ്ട് വെച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റോളം ചെയ്യേണ്ട പ്രാണായാമങ്ങളാണ് പ്രാണായാമം വാക്ക് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും പ്രാണത്തിന് നിയന്ത്രിക്കൽ അതായത് ഞങ്ങൾ എടുക്കുന്ന ശ്വാസത്തിനും വിടുന്ന ശ്വാസത്തിനും ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ട് ചെയ്യുന്നതാണ് അത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിനെയും നിയന്ത്രിക്കാൻ പറ്റും ബിക്കോസ് മനസ്സ് എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസമായിട്ട് വളരെയധികം കണക്റ്റഡാണ് സോ ഫിസിയോളജിക്കലി അല്ലെങ്കിൽ എന്താ പറയുക സൈക്കോളജിക്കലിയും ഞങ്ങളെ കുറേ ഭാഗം മനസ്സിനെയും മാറ്റി മാറ്റിക്കൊണ്ടാൻ പറ്റും ഈ പ്രാണായാമത്തിലെ കൂടെ അതുപോലെ തന്നെ സ്ട്രെസ്സ് അപ് ടു ആൻ എക്സ്റ്റൻറ്റ് വരെ ഞങ്ങൾക്ക് കുറക്കാൻ പറ്റുന്നതാണ് പ്രാണായാമത്തിലെ കൂടെ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രാണായാമം ഡിപ്പെൻസ് ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത പ്രാണായാമമുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ വളരെ സിംപിളായിട്ട് ആ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമത്തിനെ കുറിച്ചാണ് അതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് പറയുന്നത് ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ് അല്ലെങ്കിൽ അനുലോമ വിലോമ പ്രാണായാമം അവിടെയും അതിൽ ചെറിയൊരു വേരിയേഷൻ നാഡീശോധൻ എന്നത് കൂടി പറയാൻ താല്പര്യപ്പെടുന്നുണ്ട് നാഡീശോധൻ കുറച്ചും കൂടി അഡ്വാൻസ് പ്രാക്ടീസ് ആണ് അപ്പോൾ ആസ് എ ബിഗിനർ ഞങ്ങൾ വെറും അനുലോം വിലോം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ് ചെയ്യാണ് വളരെ നല്ലത് ഇടത്തേ കയ്യിൽ ഞങ്ങൾ യോഗ മുദ്ര ചെയ്യുന്നു ഇത് എല്ലാവർക്കും പറ്റുന്ന യോഗമുദ്രയാണ് ചിൻമുദ്ര അതായത് തള്ളവിരൽ തമ്പും ഇൻഡെക്സ് ഫിംഗർ ചൂണ്ട് വിരലും കൂടിയിട്ട് ചേർത്ത് വെച്ച് നട്ടൽ നിവർത്തി നേരെ ഇരുന്നു കൊണ്ട് കഴുത്ത് ഭാഗം നേരെ ഇരുന്നു കൊണ്ട് കൈ നാസിക മുദ്ര അല്ലെങ്കിൽ വിഷ്ണുമുദ്ര എന്ന പേരിൽ വരുന്ന ഞങ്ങൾ തള്ളവിരലും മോതിരവിരലും നിവർത്തി വെച്ചുകൊണ്ട് വലത്തേമൂക്ക് തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിച്ച് ഇടത്തെ കൂടി ശ്വാസം എടുത്ത് ഇടത്തേ മൂക്ക് അടച്ച് വലത്തെ കൂടി ശ്വാസം പുറത്തേക്ക് വിടുന്നു തിരിച്ച് വലത്തെ കൂടി ശ്വാസം എടുത്ത് വലത്തേ മൂക്ക് അടച്ച് ഇടത്തെ കൂടി ശ്വാസം വിടുന്നു ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള ടെക്നീക് പക്ഷേ ഇവിടെ വരുന്ന ചേഞ്ചസ് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എടുക്കുന്ന ശ്വാസത്തിനേക്കാളും ഇരട്ടിയായിരിക്കണം വിടുന്ന ശ്വാസം ദാറ്റ് ഈസ് വൺ ഈസ് ടു ടു റേഷ്യോയിൽ ഞങ്ങൾ ഫൈവ് സെക്കൻഡോളം സമയം എടുത്തിട്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എക്സെയിൽ ചെയ്യുന്നത് ടെൻ സെക്കൻഡ്സ് എടുത്തുകൊണ്ടായിരിക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളീ മുദ്രയും ത്രൂ ഔട്ട് ഫൈവ് മിനിറ്റ്സോളം ഈ മുദ്രയും ഇടത്തെ കയ്യിൽ എടുത്തിരിക്കണം ഇത് ഞങ്ങളെ മനസ്സിന് മാത്രമല്ല ഞങ്ങളെ ശാരീരിക ബുദ്ധിമുട്ട് ലൈക്ക് അലർജി പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പം അതുപോലെ ശ്വാസം മുട്ടൽ മൈഗ്രെയിൻ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ അത് ഡെയിലി ഞങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് അതിനൊക്കെ വളരെ നല്ലതാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വളരെ നല്ലതാണ് ഞങ്ങൾ എന്താ പറയുക ഫേസിൽ നല്ലൊരു ഗ്ലോ വരുത്താൻ സഹായിക്കുന്നു അപ്പോൾ എല്ലാ രീതിയിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലൊരു കോൺട്രാ ഇൻഡിക്കേഷൻ അതായത് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇത് ഇല്ല എല്ലാവർക്കും ഏത് സമയവും ചെയ്യാൻ പറ്റും ഈവൻ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് അനുലോമ വിലോം പ്രാണായാമം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ് എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ ചെയ്യുമ്പം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ടൈംസെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ ഇതിനൊരു ഗുണം കിട്ടുള്ളൂ ആസ് എ ബിഗിനർ ഒരു അഞ്ച് മുതൽ പത്ത് ചെയ്യാം ബിക്കോസ് ഇത് വളരെ സ്ലോ ആണ് അപ്പോൾ എല്ലാവർക്കും ക്ഷമയും കിട്ടൂല ഇരുത്തം കിട്ടൂല അതേസമയത്ത് ഇത് ചെയ്യുന്നതിന് മുന്നേ ഒരു നല്ലൊരു സ്ട്രെച്ചിങ് താടാസനം പോലെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം താടാസനം കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബോഡിയിലെ ബ്ലഡ് ഹീറ്റ് ആൻഡ് എയർ സർക്കുലേഷനെ റെഗുലറാക്കിയതിന് ശേഷം ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും മടുപ്പ് വരുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതുപോലെ ശിഥിലീകരണം അല്ലെങ്കിൽ ചെറിയ ആസനങ്ങളെല്ലാം ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഉത്തമമാണ് അപ്പോൾ വളരെയധികം ഗുണമുള്ള ഒരു പ്രാണായാമമാണ് എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമമാണ് ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല അപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട്